നമ്മളിപ്പം കോട്ടപ്പാറയിൽ നിന്ന് കണ്ട നമ്മളെ മൂന്നാറിൻ്റെ കീഴിലുള്ള സ്ഥലം ഞാൻ പറഞ്ഞു. ഇപ്പം നേരത്തെ എസ്റ്റേറ്റ് ആയിരുന്നു, ഇപ്പം ഇവിടുത്തെ മരങ്ങളൊക്കെ ഏകദേശം വെട്ടി നിരപ്പാക്കി ഇപ്പം പുതിയ തൈകൾ വെച്ചേക്കാണ്. ഇപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ മനോഹരമായ കാഴ്ചയാണ്. ഇപ്പം നമ്മൾ കട മല കയറിക്കൊണ്ടിരിക്കുകയാണ്. പൊളി പൊളി സ്ഥലം വെച്ചാൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണോ നമ്മളാ. ഹലോ എവരിവൺ, സി ടി സി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കോട്ടപ്പാറയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു വ്യൂ നിങ്ങളെ ഈ സൈഡിലേക്ക് കാണിച്ചായിരുന്നു. നമ്മുടെ മൂന്നാറിൻ്റെ എന്നുവെച്ചാൽ മൂന്നാറിലെ ഒരു ഫീൽ എന്നുവെച്ചാൽ ആ ഒരു കാഴ്ചയിലേക്ക് എത്തുന്ന ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ആ കോട്ടപ്പാറ വിട്ടിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഏകദേശം ആ ഭാഗത്താണ് കോട്ടപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഈ വ്യൂവിൽ ഈ വ്യൂ കണ്ടത്. ഇപ്പോൾ നമ്മൾ അവിടെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ചങ്കുകളെല്ലാം നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ മനോഹർ ഇവിടെ സൂപ്പറാണ് ഗൈസ്, സൂപ്പർ എന്ന് കാഴ്ച എന്ന് വെച്ചാൽ സൂപ്പർ കാഴ്ച. ഇവിടെ ആണെങ്കിൽ ഈ എസ്റ്റേറ്റ് ഇത് ഒരു എസ്റ്റേറ്റാണ്. അപ്പം എസ്റ്റേറ്റിലെ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയിട്ട് ഇപ്പം പുതിയ റബ്ബർ തൈകൾ വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ വരുന്ന സമയത്ത് തന്നെ നല്ലൊരു കാഴ്ചയാണ്. അതുപോലെ മഞ്ഞുള്ള സമയത്ത് എത്തിയാലും നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാലും മറ്റു കാര്യങ്ങളും നല്ലൊരു ഇതായിരിക്കും. അതുപോലെ ഞങ്ങൾ താഴ്ന്നു വന്ന സമയത്ത് തന്നെ ഈ ഇവിടുത്തെ ആൾക്കാർ വെച്ചായിരുന്നു ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് കയറിയെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുപോലെ നമുക്ക് അത്യാവശ്യം യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യാനെന്ന്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് ചെയ്തിട്ടൊക്കെ പോയിക്കോളാം എന്ന് അവരും പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായൊരു കാഴ്ച. അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ എന്താണ്ട് തൊട്ടപ്പുറത്തെ ഒരു വീടൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ താമസമൊന്നുമില്ലെന്ന് തോന്നുന്നു. പണ്ടത്തെ നമ്മുടെ തന്നെ കോട്ടറേറ്റ്സ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് താമസിക്കാനൊക്കെ ഉള്ള അതാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നാനേ നമ്മൾ കുറേയധികം നമുക്ക് പാറകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കണ്ട് സാധിക്കുന്നുണ്ട്. അതല്ലേ ഈ തല എനിക്ക് അറിഞ്ഞുകൊണ്ടിട്ട് അവിടെ നമ്മൾ കണ്ടുപോയി പോകുന്നു. നമ്മൾ വണ്ടി എണ്ണ ഉള്ളപ്പോൾ നമ്മളൊന്ന് പോയില്ല, നമ്മുടെ യാത്രകൾ ഇങ്ങനെ തീരുന്നില്ല, ഇങ്ങനെ പോയിക്കോട്ടിരിക്കുകയാണ്. കാണേ കണ്ട കയറി വേണം മക്കളെ കയറി വാ. അപ്പോൾ ഗൈസ് ഇതാണ് നിങ്ങൾ കണ്ടത്, ദിസ് ബിൽഡിംഗ് ഈസ് ഓപ്പൺ. അതുപോലെ തന്നെ ഈ രണ്ട് റൂമും ഓപ്പൺ ആയി കിടക്കുകയാണ്. അപ്പം നമുക്ക് കയറി തന്നെ പോകാം. ഇതാണ് നമ്മൾ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യാമറമാൻ നമ്മുടെ സുഹൃത്തേട്ടനാണ്. അപ്പം നമ്മുടെ വീഡിയോയിലെ ക്യാമറ കണ്ണുകൾ മൊത്തം നമ്മുടെ സുഹൃത്തേട്ടനാണ്. ഇതാണ് നമ്മുടെ ഹരി. ഞാൻ പറഞ്ഞത് നമ്മുടെ കോട്ടപ്പാറ പരിചയപ്പെടുത്തിയ സുഹൃത്താണ് നമ്മുടെ ഹരി. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ യാത്രയിലും നമ്മളൊപ്പം കൂടിയിരിക്കുന്നത് നമ്മുടെ ബിനിരാജ്, നമ്മുടെ ചങ്കോടിയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വന്തം അനിയനാണ്. വീട്ടിനകത്തേക്ക് കയറി വേണം. താമസമൊക്കെ ഉണ്ടോ നല്ലവിടെ എന്തൊക്കെ എസ്റ്റേറ്റാണ്. അപ്പം എന്തൊക്കെ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിവിടെ. അപ്പം നമുക്ക് എസ്റ്റേറ്റ് ഒക്കെ കണ്ടുപോകാം. മൊത്തം ചെള്ളാണ്, ചെള്ളുകൊണ്ട് പൊതുങ്ങിട്ടൊരു താമസമൊന്നും ഇല്ലാതിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. ഗൈസ് നിങ്ങളുടെ ഞാൻ പറയാനുണ്ട്, ഇവിടെ മൊത്തം ചെള്ളാണെന്നുണ്ട്. ഈ ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ ഈ റൂം. ഞാൻ അപ്പുറത്തെ റൂമിൽ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാ മുക്കിലും മൂലയിലും ചെള്ളുകളാണ്. എസ്റ്റേറ്റ് ആണല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളിൽ നമ്മളുടെ വെളിയിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഗൈസ് ഏകദേശം 9 മണിയോളം ആയിട്ടുണ്ട്. ഏകദേശം ഞങ്ങളൊക്കെ വിശന്നത് ആണ്. രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം കൊറോണ കൂടിയായതുകൊണ്ട് ഇവിടെ നിന്നും യാതൊരു കടകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പം ഇതെല്ലാവരും വിശന്ന് തളർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളെല്ലാം അവസാനിക്കുന്നു. ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തായി കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയച്ചതായിരിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും.
നമ്മളിപ്പോ മല ഇറങ്ങിയിട്ട് തിരിച്ച് വരുന്ന സ്ഥലത്ത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഈ മല ഏതാന്ന് ഈ സ്ഥലം ഏതാന്ന് നമുക്ക് അറിയണം. അപ്പൊ വരുന്ന വഴി നമ്മൾ ചേട്ടനെ കണ്ടു. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് സ്ഥലം ഏതാന്ന് അപ്പൊ ഈ എസ്റ്റേറ്റ് ഏതാന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓ ഈ സ്ഥലം ഇതിപ്പോ എത്ര വർഷമായി ഇത് ചേട്ടൻ വന്നിട്ട്? ഞങ്ങൾ വന്നിട്ട് 20 വർഷമായി. 20 വർഷമായില്ലേ? ഇപ്പൊ നാടൊക്കെ എന്റെ സ്വന്തം സ്ഥലം പൊന്നല്ലൂർ. പൊന്നല്ലൂരല്ലേ? അപ്പൊ ശരി. അപ്പൊ ഞങ്ങളിവിടെ പത്തനാപുരം പട്ടാഴി പട്ടാഴി. പിന്നെ ഇവിടെ കൊറോണ ആയിട്ട് എങ്ങനെ ഉണ്ട്? വിഷയമൊന്നുമില്ലല്ലേ? അപ്പൊ ഞങ്ങളവിടെ വലുതായിട്ട് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഇറങ്ങിയത് ഇവിടെ ഈ ഭാഗത്തൊന്നും ഇല്ല. പത്തനാപുരം അറിയില്ലല്ലോ. കൊട്ടാരക്കര ആ പന്തളം ആ ഏരിയയിലേക്കുള്ളു. അപ്പം ഞങ്ങൾ പോവാണ്. അപ്പം ഞാൻ ചെറിയൊരു 16 കിലോമീറ്റർ ഇവിടെ ഞാനിവിടെ കോട്ടപ്പാറ തന്നെ. കോട്ടപ്പാറ വന്നപ്പോ ആ മലയെന്ന് ഇവിടുത്തെ ഈ എസ്റ്റേറ്റ് വേണ്ട. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് എത്തിയത്. ശരി. അവസാനിക്കുന്നില്ല. അപ്പം ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ക്യാമറമാൻ സുജിത്തിനൊപ്പം ഇറ്റ്സ് മീ, ഞാൻ രാഹുൽ.